വെൽക്കം ടു കേരള റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമുക്ക് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാം. അരമുറി തേങ്ങാ ചിരണ്ടിയതും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ നന്നായി ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരു പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടി നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അല്ലെങ്കിൽ ഓയിലായാലും മതി. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ചു വച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കണം. ഞാനിവിടെ അരക്കപ്പ് പുട്ടുപൊടിയും അരക്കപ്പ് സോഫ്റ്റ് അരിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ തന്നെ അരിപ്പൊടിയും റവയും മൈദയും തുല്യ അളവിലെടുത്തും നമുക്ക് പത്തിരി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്തേക്കോ മാറ്റി നന്നായിട്ടിത് കുഴച്ചെടുക്കണം. ചൂടോടു കൂടി തന്നെ വേണം ഇത് കുഴച്ചെടുക്കുവാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെറിയ ജീരകവും തേങ്ങായും കൂടെ ഒതുക്കി വച്ചിരിക്കുന്നതും ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇനി ഇതൊരു മൂന്ന് നാല് മിനിറ്റ് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് അത്യാവശ്യം കനത്തിൽ തന്നെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാണിത് ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിളച്ച എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി തിളച്ച് കഴിഞ്ഞ് വേണം നമ്മളിത് ഇടാനായിട്ട്. ഇട്ട് കഴിഞ്ഞ് തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അകവശം നന്നായി വേകാതെ വരും. ഒത്തിരി ഒന്നിച്ചിടരുത്, ഒരു നാലോ അഞ്ചോ എണ്ണ മാത്രമേ ഒരു സമയത്ത് ഇടാവുള്ളൂ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ മറിച്ചിടാവുള്ളൂ. ടോട്ടൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇത് വേവണം. തീ കുറച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കുവാനായിട്ട്. ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.